റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാ റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ടി ഷാക്കിർ സാഹിബ്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംവദിക്കാനെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹനാഥൻ്റെ കരുണയും കരുതലും നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധങ്ങളായ പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങളും ഐഡിയോളജീസും ചിന്താധാരകളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചും ലിബറലിസം എന്നൊരു ഐഡിയോളജിയുടെ വരവോടുകൂടി അതോടനുബന്ധിച്ച് വന്നിട്ടുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റനവധി ആശയങ്ങളും ചിന്താധാരകളും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ചുകൂടി രാഷ്ട്രീയപരമായി ചരിത്രപരമായും നോക്കിക്കാണുമ്പോൾ, ഈ ആശയങ്ങളുടെയും ഇത്തരം ഐഡിയോളജിയുടെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്, അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തോ വേറൊരാശയത്തെ, നേരത്തെ മുഹമ്മദ് ടി മുഹമ്മദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു ആശയ സംഹിത ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റൊരാശയത്തെ എതിർത്തുകൊണ്ട് കോൺഫ്രണ്ട് ചെയ്തുകൊണ്ടാണ് ഒരാശയം കടന്നു വരുന്നത്. അതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ധാർമ്മികതയും അതിനെയൊക്കെ എതിർക്കുക എന്നൊരു പരോക്ഷമോ പ്രത്യക്ഷമോ ആയിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളതാണ് മിക്ക ആശയങ്ങളും ഇന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു വശം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, 2001 സെപ്റ്റംബർ 11 ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ലോകത്തെങ്ങോളം തന്നെ, ലോകാടിസ്ഥാനത്തിൽ തന്നെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്ന നിലക്ക്, വാർ ഓൺ ടെറർ എന്ന ഒരു ശക്തി, അമേരിക്കയുടെ നേതൃത്വത്തിൽ വാർ ഓൺ ടെറർ എന്ന ഒരു മൂവ്മെൻ്റ് രൂപപ്പെടുകയുണ്ടായി. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ പിന്തുണച്ചു. തീർച്ചയായും ഭീകരവാദത്തിനെതിരെ അങ്ങനെ ഒരു വാർ ഓൺ ടെറർ അത്യാവശ്യമുള്ളൊരു സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വാർ ഓൺ ടെററിൻ്റെ 20 വർഷങ്ങൾക്ക് ഇപ്പുറം അതിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, യഥാർത്ഥത്തിൽ അന്ന് മുതൽ ഏറ്റവും കൂടുതലായി ടാർജറ്റ് ചെയ്യപ്പെട്ടത് ഇസ്ലാം എന്നൊരു ഐഡിയോളജി തന്നെയായിരുന്നു. വാർ ഓൺ ടെററിൻ്റെ 20 വർഷത്തിന് ശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ട് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്, അതിനുശേഷം ലോകത്താകമാനം തന്നെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആശയങ്ങളും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള, ഇസ്ലാം ഭീതി പരത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും ലോകത്ത് നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ 2000 അമേരിക്കയിൽ 2000 നടന്നിട്ടുള്ളതിനേക്കാൾ 1600%+ അധികമായിരുന്നു 2001 മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഹെയ്റ്റ് ക്രൈംസ് എന്നാണ് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വാർ ഓൺ ടെറർ എന്ന പേരിൽ ഭീകരവാദത്തിനെതിരെയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു മൂവ്മെൻറ്റ്, അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഇസ്ലാമിനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആശയ സംഹിതകൾ, ലിബറലിസമാവട്ടെ, യുക്തിവാദമാവട്ടെ, നാസ്തികതയും നവനാസ്തികതയുമാവട്ടെ, ഇതൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെയും ധാർമ്മികതയെയും ഒക്കെ തന്നെയാണ്.
ഈ പുതിയ ചിന്താധാരകൾ ടാർഗറ്റ് ചെയ്യുന്നത് തീർച്ചയായും യുവത്വത്തെയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സ്വതന്ത്രവാദം ഉന്നയിക്കുന്നതും സ്വതന്ത്രവാദം കൂടുതലായും ചർച്ച ചെയ്യുന്നതും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇന്ത്യയിലെ തന്നെ അത് പ്രത്യേകിച്ച് എടുത്തു നോക്കിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിലാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇന്നത്തെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൂടുതലായും മുസ്ലിം ചെറുപ്പവും അല്ലെങ്കിൽ മതവുമായി കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരുപാട് കൂട്ടർ അവരെ മതത്തിൽ നിന്നും വേർതിരിക്കുക അല്ലെങ്കിൽ മതത്തിൽ നിന്നും അവരെ അവരുടെ ബന്ധം മതവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ മാറ്റി നിർത്തുക അതിന് അവർക്ക് ഒരു സ്വതന്ത്രവാദം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ളൊരു വലിയൊരു കോൺസെപ്റ്റ് ഒരു ഭംഗി വാക്കായി മുന്നിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സ്വതന്ത്രവാദം എന്നുള്ള ഒരു ആശയം കൊണ്ട് ഇവര് ഉദ്ദേശിക്കുന്നത്? ഉദാര അല്ല സ്വതന്ത്രവാദത്തെ ലിബറലിസത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ലിബേർട്ടി എന്നുള്ളൊരു ഡെഫിനിഷൻ എടുത്ത് നോക്കുമ്പോൾ അത് പറയുന്നത് ഫ്രീഡം വിത്തൗട്ട് റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഫ്രീഡം വിത്തൗട്ട് റെസ്ട്രിക്ഷൻ? നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം. നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം എന്നത് അത് തീർച്ചയായും തിയറിയിൽ മാത്രം നടപ്പിലാവുന്ന ഒരു സാധനമാണ്. പ്രാക്ടിക്കലി അതിനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരിക്കലും ഫ്രീഡം വിത്തൗട്ട് റെസ്ട്രിക്ഷൻ എന്നുള്ളത് നടപ്പിലാവുന്ന ഒരു കാര്യമല്ല. One person's freedom ends where another person's freedom begins എന്നതാണ് യാഥാർത്ഥ്യത്തിൽ പ്രയോഗത്തിൽ നടക്കുന്നത്. ഒരാളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നിടത്താണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവാദം എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനന്തമില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിൽ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്ന് പറയുന്നത് അത് തീർച്ചയായും യുവത്വത്തെ തെറ്റിലേക്ക് നയിക്കുന്നതും ധർമ്മത്തിൽ നിന്നും മൂല്യത്തിൽ നിന്നും അവരെ മാറി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ മാത്രമാണ്. നമ്മൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടതാണ്. വിക്ടോറിയ ക്യാമ്പസിൽ എന്താണ് നടന്നിട്ടുള്ളത് നമ്മളെല്ലാവരും വളരെ ആശ്ചര്യത്തോടെ നോക്കി കണ്ടതാണ്. വിക്ടോറിയ ക്യാമ്പസിലേക്ക് പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യുവാൻ വേണ്ടി അവിടുത്തെ SFI സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്ററുകളും അതേപോലെ തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ബിംബങ്ങളും എന്ന് പറയുന്നത് അവരവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നഗ്നമായ രണ്ട് ശരീരങ്ങളുടെ ഒരു ഒരു ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷനാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ഒരു റെപ്രസെൻറ്റേഷനിലൂടെയാണ് പുതിയ തലമുറയെ ക്യാമ്പസിലേക്ക് വരുന്ന പുതിയ തലമുറയെ അവർ ക്യാമ്പസിലേക്ക് ആകർഷിക്കുന്നതും സ്വാഗതം ചെയ്യുന്നതും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതം എന്ന ഇത്രയും വലിയ സംഗ്രഹമായ ഒരു ഘട്ടങ്ങളുള്ള ഒരു കാര്യത്തെ വെറും ലൈംഗികതയിലേക്ക് മാത്രം ചുരുക്കിക്കൊണ്ടാണ് യുവത്വത്തെ അവർ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉദാര ലൈംഗികതയാണ് ഇവര് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. എന്താണ് ഉദാര ലൈംഗികത എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അവര് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജെൻഡർ എന്ന് പറയുന്നത് അത് ഒരിക്കലും ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജെൻഡർ എന്നുള്ളത് ഒരാൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും അത് ഒരിക്കലും അവരുടെ ശരീര പ്രകൃതിയോടായിട്ട് ചേർന്ന് നിൽക്കാൻ സാധ്യതയുള്ളൊന്നല്ല. വേണമെങ്കിൽ ഒരാൾക്ക് തങ്ങളുടെ ശരീരം സ്ത്രീ ആയിരിക്കെ ഒരാൾക്ക് പുരുഷനായി ആക്ട് ചെയ്യുവാനും പുരുഷനായിക്കൊണ്ട് അവർക്ക് ലൈംഗികാഭിരുചി ഉണ്ടാവാനും അതൊക്കെ സാധ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പോളിസി രൂപീകരിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ കുടുംബം വിദ്യാഭ്യാസം പൊളിറ്റിക്സ് എന്നുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിലും അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ കുടുംബത്തിലാവട്ടെ ജെൻഡർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ജെൻഡർ നമ്മൾ ഏത് ജെൻഡറിൽ പെട്ടതാണോ ആ ഒരു ഐഡൻറ്റിറ്റിയെ അടിസ്ഥാനമാക്കിയല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്
ബഹുമാനിക്കപ്പെടേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ജെൻഡർ ന്യൂട്രാലിറ്റി യഥാർത്ഥത്തിലുള്ളത്. തീർച്ചയായും ആളുകൾക്ക് ആണിനും പെണ്ണിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഒരു ഈക്വലായിട്ടുള്ള സമത്വമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നതിൽ നമ്മളൊരിക്കലും എതിരല്ല. തീർച്ചയായും അവസരങ്ങൾ രണ്ടു പേർക്കും ഒരേപോലെ നൽകപ്പെടേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത്. ഒരേ ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനും ഡിഫറെൻ്റ് പേയ്മെൻറ്റ് സാലറി കൊടുക്കുമ്പോൾ ആണിന് കൂടുതലും പെണ്ണിന് കുറവുമായി കൊടുക്കുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി യൂറോപ്യൻ കൺട്രീസിലടക്കം ഉള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഹയ്യസ്റ്റ് ലെവലിലുള്ള ഒരു രാജ്യമാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഐസ്ലാൻഡിൽ പോലും 2004 ഇത്രയും പുരോഗമനത്തിന് ശേഷവും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എത്ര തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യേഷൻ അല്ലെ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായും അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അവസാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്യുന്ന സ്ത്രീയും പുരുഷനും അവരുടെ വർക്ക് ടൈം സെയിം ആണെങ്കിൽ തീർച്ചയായും അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് സെയിം ആയിരിക്കണം. അതൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നീതി ജെൻഡർ ജസ്റ്റിസിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വാദങ്ങൾ തന്നെയാണ്. അതിനോടല്ല നമ്മൾ എതിർക്കുന്നത്. മറിച്ച് നമ്മളുടെ ജെൻഡർ തന്നെ എവിടെയും വെളിപ്പെടുത്താതെ ജെൻഡർ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്ത്രീയും പുരുഷനും അവരാരാണെന്ന് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവരുടെ ജീവിത ശൈലിയെ ക്രമീകരിക്കുകയും അവരുടെ ലൈംഗിക പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള അത്തരമൊരു ആശയത്തെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് അവസാനം അതെവിടെ ചെന്ന് എത്തുമെന്ന് പറയുന്നത് തീർച്ചയായും ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അത് അഴിച്ചു വെക്കുമ്പോൾ തീരുന്ന ഒരു ചെറിയ പ്രശ്നമല്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെത്. മറിച്ച് അത് ശരിക്കും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ഈക്വലാണ്. അവരുടെ വസ്ത്രത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടവേളകളിലൊക്കെ എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ആരോടും അഭിരുചി തോന്നാം, അതിൽ പ്രശ്നമില്ല. ലൈംഗിക അഭിരുചിയും ആസക്തിയും എല്ലാം ആണിനാണിനോടും പെണ്ണിന് പെണ്ണിനോടും തോന്നുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ചെറുപ്പത്തിൽ മുതലേ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ചെറുതായി ചെറുതായി ഇൻജക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിലൂടെ നടപ്പാക്കുവാൻ പോകുന്നത്. ഇതിന് മാർക്സിയൻ തിങ്കർ ആയിട്ടുള്ള ലൂയി ആൽത്തൂസർ എന്ന് പറയുന്ന ഒരു മാർക്സിയൻ തിങ്കർ പറഞ്ഞിട്ടുണ്ട്, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരാറ്റസ് എന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സ്റ്റേറ്റ് തങ്ങളുടെ ആശയങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് സൈന്യത്തെയും പോലീസിനെയൊക്കെ ഒരു കാലത്ത് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങളെ എൻഫോഴ്സ് ചെയ്തിരുന്നു. എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി അതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടെ ആശയങ്ങളെ സ്റ്റേറ്റിന് അവരുടെ ആശയങ്ങളെ ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ടൂൾസാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും അവരുടെ കുടുംബങ്ങളിലൂടെയും കുടുംബ വ്യവസ്ഥിതിയിലൂടെയും ഒക്കെ ചെറുതായി ചെറുതായി സോഫ്റ്റായി ഇത്തരം ആശയങ്ങളെ ഇൻജക്ട് ചെയ്തുകൊണ്ട് അത് കാലം കടന്നു പോകെ അത് തീർച്ചയായും അതിൻ്റെ ഒരു വലിയ ആശയ സംഹിത ആളുകളിലേക്ക് എത്തുകയും കംപ്ലീറ്റ്ലി ലിബറൽ എന്നുള്ളൊരു മനോഭാവം ആളുകളിലേക്ക് എത്തുകയും അത് തീർച്ചയായും ഇത്തരം സമൂഹത്തിൻ്റെ തന്നെ ഒരു നിലനിൽപ്പിന് തന്നെ അപകടകരമാവുന്ന രീതിയിൽ മാറിയേക്കാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരം ഈ നേരത്തെ പറഞ്ഞ ഉദാര ലൈംഗികത പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഒരു ഏറ്റവും റീസെൻ്റായ എക്സാമ്പിളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കപ്പിൾ എക്സ്ചേഞ്ച് എന്നുള്ളൊരു ഒരു വളരെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നതായി നമ്മൾ കണ്ടത്. രണ്ട് ദിവസമായി നമ്മൾ വാർത്തയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിൾ എക്സ്ചേഞ്ച് എന്ന ഭംഗി വാക്കിലാണ് അതിനെ
പ്രൊമോട്ട് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിലും തീർച്ചയായും അത് വായിക്കുമ്പോൾ തന്നെ ആ ഒരു സംഭവത്തെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് തീർച്ചയായും അവിടെ നടക്കുന്നത് പെണ്ണിനെ വെറും തുച്ഛ വിലക്ക് മണിക്കൂറുകൾക്ക് വേണ്ടി വിൽക്കുന്ന ഒരു ഏർപ്പാടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവിടെയും നീതി നിഷേധിക്കപ്പെടുന്നത് സ്ത്രീക്ക് തന്നെയാണ്. ഇവിടെ നേരത്തെ നമ്മൾ ജെൻഡർ ന്യൂട്രലായിട്ട് യൂണിഫോം അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റിനെയാണ് നമ്മൾ ഭയക്കുന്നത്. അത് എത്രത്തോളം അപകടകരമാണെന്ന് നമുക്കതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കറിയാം നമ്മൾ നിലവിൽ ധീരത എന്നുള്ള വാക്കിന് ധീരതയുള്ള ഒരു പുരുഷന് നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന വാക്ക് ധീരൻ എന്നാണ്. അതേപോലെ തന്നെ ധീരതയുള്ള ഒരു സ്ത്രീക്ക് നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ധീര എന്നുള്ള വാക്കാണ്. എന്നാൽ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ നമ്മൾ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ വിചാരിക്കുക അവർ പറയുകയാണ് ഇനി മുതൽ നമ്മൾ ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് ധീരതയുള്ള സ്ത്രീ ആണെങ്കിലും ധീരതയുള്ള പുരുഷനാണെങ്കിലും ഇനി മുതൽ ധീരൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരവും എത്രത്തോളം മോശവുമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് അത്രത്തോളം തന്നെ മോശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആൺകുട്ടികൾ ധരിക്കുന്ന ഒരു യൂണിഫോം പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് പറയുകയാണ് ഇനി മുതൽ ജെൻഡർ ന്യൂട്രൽ ആക്കുവാൻ വേണ്ടി പെൺകുട്ടികളും ആൺവേഷം ധരിച്ചാൽ മതി. ആൺകുട്ടികൾ നിലവിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന വേഷം യൂണിഫോം ധരിച്ചാൽ മതി, എന്നാൽ മാത്രമേ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റും അത്രത്തോളം തന്നെ അപകടകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ധരിക്കുന്ന വസ്ത്രം എന്താണെന്നോ അത് പാൻസോ ഷർട്ടോ ആണോ അല്ലെങ്കിൽ അത് ചുരിദാറാണോ എന്നുള്ളതല്ല വിഷയം, മറിച്ച് അവിടെ എൻഫോഴ്സ് ചെയ്യുന്നത് ആണ് എന്നുള്ളത് ഒരു പടി മുകളിൽ നിൽക്കുകയും അവരെ പോലെ ആകുവാൻ വേണ്ടി പെൺകുട്ടികളെ എല്ലാ രീതിയിലും അവരുടെ എല്ലാ ധർമ്മങ്ങളെയും അവരുടെ മൂല്യങ്ങളെയും അവരുടെ ജീവിത രീതികളെയും അവരുടെ മതചിഹ്നങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ആ ഒരു ആൺ എന്നുള്ള പൊസിഷനിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതിന് ജെൻഡർ ന്യൂട്രൽ എന്നുള്ളൊരു ഭംഗി വാക്കിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്രത്തോളം പ്രശ്നവൽക്കുന്നത് വൽക്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവസാനമായി എനിക്ക് ഇവിടെയുള്ള ക്യാമ്പസുകളിലേക്ക് പോകുന്ന യൂത്തായിട്ടുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടുമാണ് സംസാരിക്കാനുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ലിബറലിസം എന്ന പേരിൽ തീർത്തും അഴിഞ്ഞാട്ടമായിട്ടുള്ള ഒരു തരം ഇടപെടലാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അവിടെ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വെറും ഒരു ആശയടിത്തറയും ഇല്ലാത്ത സ്വാതന്ത്ര്യവാദത്തിലേക്കാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ആശയടിത്തറയുമില്ല, വെറും ലിമിറ്റില്ലാത്ത സ്വാതന്ത്ര്യം എന്നത് മാത്രമാണ് അതിൻ്റെ ആശയം. അതിനെ ഇങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ മനുഷ്യാവകാശത്തിന് വേണ്ടിയും വിമോചനത്തിന് വേണ്ടിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ രീതിയിലുള്ള ആശയടിത്തറയുള്ള വിമോചന പരിധിയുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടി കാലാകാലങ്ങളായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളെ ഒരടിത്തറയുമില്ലാത്ത അവരുടെ ആശയങ്ങളെ നല്ല ശക്തമായി തന്നെ എതിർക്കുവാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. ആ കെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ ആയിക്കൊണ്ട് തന്നെ സ്ത്രീ എന്ന അസ്തിത്വം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മതചിഹ്നങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ സ്ത്രീയായി ആ ഒരു അസ്തിത്വം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്ക് എതിർക്കുവാനും ഇതിനെതിരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുവാനും സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.